ഖലീഫ തൻ്റെ ജനങ്ങളുടെ ജീവിതകാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളയാളായിരുന്നു. അവരെങ്ങനെ ജീവി, അവർക്ക് എന്തെങ്കിലും പ്രയാസമോ ഭയമോ ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്ത എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം നന്നായി നടക്കുന്നു എന്ന് കൊട്ടാരവാസികളും സേവകരുമൊക്കെ പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ചാൽ അബദ്ധമാവുമെന്ന് അദ്ദേഹത്തിന് തോന്നി. നാട്ടിലെങ്ങും സഞ്ചരിക്കണം, സത്യം സത്യമായി നേരിട്ട് കണ്ട് വിശ്വസിക്കണം. തന്നെ കണ്ടാൽ പക്ഷേ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരുടെ യഥാർത്ഥ ജീവിതം അങ്ങനെയൊന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ വിശ്വസ്തനായ കുതിരപ്പുറത്ത് ഒരു സഞ്ചാരിയുടെ വേഷം ധരിച്ച് പുറപ്പെട്ടു. ഇങ്ങനെ പലവട്ടം അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊട്ടാരത്തിൽ തന്നെ വളരെ കുറച്ചു പേർ മാത്രമാണ് യാത്രയുടെ കാര്യം അറിയുക. യാത്ര തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി. അദ്ദേഹം മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് വഴിവക്കിൽ ഒരു വൃദ്ധനിരിക്കുന്നത് അദ്ദേഹം കണ്ടത്. അയാളുടെ കാലിന് മുടന്തമുണ്ടായിരുന്നു. പാവം, ഏതോ യാത്രക്കിടെ ക്ഷീണിച്ചിരിക്കുകയാവും. ഈ മുടന്തം വെച്ച് എവിടെ എത്തും? നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ ബസോറയിലേക്കാണ്. ഖലീഫ അയാളെ കുതിരപ്പുറത്തിരുത്തി തൻ്റെ മുന്നിൽ തന്നെ. അയാളെ ബസോറയിൽ കൊണ്ടുവിടാം എന്ന് ഖലീഫ തീരുമാനിച്ചു. അയാൾ വളരെ ക്ഷീണിതനായിരുന്നു. ഖലീഫ ഒരു കൈകൊണ്ട് അയാളെ തന്നോട് ചേർത്ത് പിടിച്ചാണ് കുതിരയോടിച്ചത്. ബസോറയിലെത്തിയതോടെ ഒരു സത്രത്തിനടുത്ത് ഖലീഫ കുതിരയെ നിർത്തി. ഇറങ്ങിക്കോളൂ, അദ്ദേഹം വൃദ്ധനോട് പറഞ്ഞു. താങ്കൾ ഇറങ്ങിക്കോളൂ, വൃദ്ധൻ മറുപടി പറഞ്ഞു. അതെന്താ, താങ്കൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം ബസോറയെന്നല്ലേ പറഞ്ഞത്? ഖലീഫ ചോദിച്ചു. നിങ്ങളാണ് ഇറങ്ങേണ്ടത്, കാരണം ഈ കുതിര എൻ്റേതാണ്, വൃദ്ധൻ ഉറക്കെ പറഞ്ഞു. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഖലീഫ മനസ്സിലോർത്തു. താനിയാളെ ഇവിടെ ഇറക്കിവിട്ടാൽ ആളുകൾ കൂട്ടം കൂടും, അവർ വൃദ്ധൻ്റെ ഭാഗത്തായിരിക്കും, തൻ്റെ കുതിരയെ തനിക്ക് നഷ്ടമാകും. മാത്രവുമല്ല, താനൊരു ദുഷ്ടൻ എന്ന് വിധി വരികയും ചെയ്യും. ഇനി ഇയാൾക്ക് കുറെ പണം കൊടുത്ത് ശല്യം ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലോ? ഇയാൾ ഈ തട്ടിപ്പ് എന്നൊന്നും ശീലമാക്കിക്കളയും. നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? വേഗം ഇറങ്ങൂ, തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ രണ്ടും ഇവിടത്തുകാർക്ക് അപരിചിതരാണ്. കുതിര നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാനാവില്ല, വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഖലീഫ ശരിക്കും പ്രയാസത്തിലായി. ഇവിടത്തെ കോടതിയിൽ പരാതിപ്പെടുക തന്നെ. ഒരുപക്ഷെ തനിക്ക് കുതിരയെ നഷ്ടമായേക്കും. എന്നാലും ഇവിടത്തെ നീതിന്യായം നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാമല്ലോ. ഖലീഫ ഇറങ്ങുന്നില്ലെന്ന് ആയപ്പോൾ വൃദ്ധൻ ബഹളം വെച്ചു. ആളുകൾ ചുറ്റും കൂടി. അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞു. ചിലർ ഖലീഫയെ പിന്താങ്ങി, ചിലരാകട്ടെ മറ്റേയാളുടെ പക്ഷത്തായിരുന്നു. തർക്കം മൂത്തു. വിഷയം ഖലീഫ ആഗ്രഹിച്ചതുപോലെ കോടതിയിലേക്കെത്തി. ആ സമയത്ത് കോടതിയിൽ കേസുകൾ നടക്കുകയായിരുന്നു. ഒന്നാമത്തേത് ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ അവകാശ തർക്കമായിരുന്നു. നാണയം തൻ്റേതാണെന്ന് ചുമട്ടുകാരൻ നെഞ്ചത്തടിച്ചു പറഞ്ഞു. എത്രയോ കാലമായി കഷ്ടപ്പാടിനിടയിലും ചെലവാക്കാതെ ഞാനിത് കുടുംബസമേതം സൂക്ഷിക്കുകയാണ്. തൻ്റെ കുടുംബസ്വത്താണിത്, അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ നാണയം തൻ്റേതാണെന്ന് പറഞ്ഞത് ഒരു എണ്ണക്കച്ചവടക്കാരനുമായിരുന്നു. അയാൾ പറഞ്ഞത് വർഷങ്ങളായി താൻ സൂക്ഷിക്കുന്ന കുടുംബസ്വത്താണ് എന്നാണ്. രണ്ടുപേരും കുടുംബസ്വത്തായി ഒരേ നാണയം സൂക്ഷിക്കുകയോ? സാക്ഷികളോ മറ്റോ തെളിവുകളോ ഉണ്ടോ? ന്യായാധിപൻ ചോദിച്ചു. രണ്ടുപേർക്കും സാക്ഷികളെയോ തെളിവുകളെയോ ഹാജരാക്കാനുണ്ടായിരുന്നില്ല. ശരി ശരി, നാണയം കോടതിയിൽ സൂക്ഷിക്കാം. കേസ് നാളെ രാവിലെ കൂടുതൽ ചർച്ച ചെയ്യാം. ഇന്ന് രണ്ടുപേരും ഇവിടെ തന്നെ താമസിക്കൂ. ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അടുത്ത കേസും ഇതുപോലെ തന്നെ ഒരു അവകാശ തർക്കമായിരുന്നു. വില കൂടിയ ഒരു പുസ്തകമായിരുന്നു തർക്കപ്രശ്നം. നല്ല ഒരു പൊതി തയ്ക്കാൻ ഞാൻ ഈ പുസ്തകം തയ്യൽക്കാരനെ ഏൽപ്പിച്ചതാണെന്നും പണി കഴിഞ്ഞപ്പോൾ തരുന്നില്ലെന്നും പറഞ്ഞ് ആദ്യം വന്നത് ഒരു എഴുത്തുകാരനാണ്. തയ്യൽക്കാരനും ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കേസും നാളത്തേക്ക് മാറ്റുന്നു. ഇതിനുമില്ല സാക്ഷിയും തെളിവും. ഇന്ന് നിങ്ങളും ഇവിടെ തന്നെ താമസിക്കുക. ഇവിടെ എല്ലാ സ്ഥലമുണ്ട്. പുസ്തകം കോടതിയിലിരിക്കട്ടെ.
അടുത്ത കേസിൽ ഖലീഫയാണ് സംസാരിച്ചത്. ഞാൻ സഞ്ചാരിയാണ്. വഴിയിൽ തളർന്നിരിക്കുന്നത് കണ്ട് ഇയാളെ കുതിരപ്പുറത്ത് കയറ്റി എന്നത് നേരാണ്. ഇപ്പോൾ ഇയാൾ നന്ദി കേട് പറയുന്നു, കുതിരയ്ക്ക് അവകാശം പറയുന്നു, എന്നെ രക്ഷിക്കണം. വൃദ്ധൻ വിങ്ങിപ്പൊട്ടിയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാനൊരു വഴിക്കച്ചവടക്കാരനാണ്. ഈ മുടന്തുകാലം വെച്ച് കച്ചവടം ചെയ്യാൻ എനിക്കാകെയുള്ള സഹായമാണിവൻ. കുട്ടിക്കാലം മുതലേ ഇവൻ എന്നോടൊപ്പമുണ്ട്. അങ്ങ് ഈ വൃദ്ധന് സഹായിക്കണം, നീതിക്കൊപ്പം നിൽക്കണം. ഈ സഞ്ചാരി പറയുന്ന കള്ളക്കഥകൾ വിശ്വസിക്കരുത്. ശരി ശരി, നിങ്ങളും ഇന്നിവിടെ താമസിക്കൂ. നാളെ രാവിലെ തീരുമാനിക്കാം. പോയി വിശ്രമിക്കൂ. കുതിരയെ ഭടന്മാർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. നേരം വെളുത്തു. പരാതിക്കാരും കക്ഷികളും കോടതിയിൽ ഹാജരായി. വിധി കേൾക്കാൻ വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിയിരുന്നു. 3 അവകാശതർക്കങ്ങൾ, ഒറ്റനോട്ടത്തിൽ ആരുടേതെന്ന് പറയാനാവാത്ത കേസുകൾ. ജഡ്ജി ആദ്യം നാണയ വിഷയമാണ് വിധി പറഞ്ഞത്. അദ്ദേഹം എണ്ണക്കച്ചവടക്കാരനെ അടുത്ത് വിളിച്ച് നാണയം നൽകി. തെറ്റായ അവകാശം ഉന്നയിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് 50 അടിയായിരുന്നു ചുമട്ടുകാരനുള്ള ശിക്ഷ. ഭടന്മാർ അയാളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് വിളിച്ചത് പുസ്തക കേസാണ്. യഥാർത്ഥ ഉടമസ്ഥൻ എഴുത്തുകാരനാണെന്ന് ജഡ്ജി വിധിച്ചു. തയ്യൽക്കാരൻ്റെ പുറത്ത് 100 ചാട്ടവാറടിയായിരുന്നു ശിക്ഷ. ഭടന്മാർ അയാൾ പുറത്തേക്ക് കൊണ്ടുപോയി. അടുത്തത് കുതിരക്കേസ്. കുതിര സഞ്ചാരിയുടേതാണ് അല്ലയോ? സഞ്ചാരി കുതിരയെ കൊണ്ടുപോയിക്കോളൂ. ഇയാൾ കാട്ടിയ നന്ദികേടിന് കടുത്ത ശിക്ഷ നൽകേണ്ടതാണ്. പ്രായവും മുടന്തുമുള്ള താങ്കളോട് ഞാനത് ചെയ്യുന്നില്ല. നല്ല ബുദ്ധി വരുന്നതുവരെ കുറച്ചുനാൾ ജയിലിൽ കിടക്കൂ. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇത്രയും കുഴഞ്ഞുമറിഞ്ഞ കേസുകളിൽ ജഡ്ജി തീരുമാനമെടുത്തത് എന്നറിയാൻ ഖലീഫയ്ക്ക് ആഗ്രഹം തോന്നി. അദ്ദേഹം ജഡ്ജി പുറത്തു വരുന്നതുവരെ കാത്തുനിന്നു. താങ്കളുടെ കഴിവുകൾ അപാരം തന്നെ. ഇത്രയും പെട്ടെന്ന് കൃത്യമായി വിധി നടത്താൻ താങ്കൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? ആ നാണയത്തിൻ്റെ യഥാർത്ഥ ഉടമയെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അത് എളുപ്പമായിരുന്നു. വർഷങ്ങളായി അത് ഉപയോഗിക്കുന്നു എന്നാണല്ലോ രണ്ടാളും പറഞ്ഞത്. ആ നാണയം ഞാൻ ഇന്നലെ മുഴുവൻ ഒരു സ്ഫടികപ്പാ തെളിഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പഴയ എണ്ണയുടെ ചെറിയ തുള്ളികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. അപ്പോൾ അത് എണ്ണക്കച്ചവടക്കാരൻ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണെന്ന് വ്യക്തമായി. ഹോ, ഖലീഫയുടെ കണ്ണുകൾ വിടർന്നുപോയി. പുസ്തകം ഞാൻ ഇന്നലെ വിശദമായി പരിശോധിച്ചു. അതിലെ ചില അധ്യായങ്ങൾ പലവട്ടം വായിച്ചിട്ടുണ്ട് എന്ന് അതിലെ പേജുകളുടെ നിറം കണ്ടപ്പോൾ മനസ്സിലായി. എഴുത്തുകാരെ പറ്റിയുള്ള ചില പാഠങ്ങളാണ് കൂടുതലായി വായിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടത്. അപ്പോഴത് തീർച്ചയായും എഴുത്തുകാരൻ്റെ പുസ്തകം തന്നെ എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ കുതിരയുടെ കാര്യമോ? കുതിരയെ ഞാൻ കെട്ടിയിടാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾ കോടതിയിലേക്ക് വരുന്ന വഴിയുടെ അടുത്താണ്. നിങ്ങൾ വരുമ്പോൾ ഞാനവിടെ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. ആദ്യം ഈ വൃദ്ധനായിരുന്നു കടന്നുപോയത്. കുതിര അത് ശ്രദ്ധിച്ചതേയില്ല. നിങ്ങൾ കടന്നുപോയപ്പോൾ കുതിര തല ചരിക്കുകയും കൂടെ വരാൻ ശ്രമിക്കുകയും ചെയ്തു. കുതിര അതിൻ്റെ യജമാനെ മാത്രമേ ബഹുമാനിക്കൂ. താങ്കളുടെ ബുദ്ധിശക്തി കേമം തന്നെ. ഞാൻ ഖലീഫയാണ്. രാജാവ് ഖലീഫ സ്വീകരിച്ചു. എനിക്ക് സന്തോഷമായി. താങ്കളുടെ നീതി നടത്തിപ്പ് ഏറ്റവും നല്ലത് തന്നെ. ഞാൻ താങ്കളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു, അവിടുത്തെ പ്രധാന ന്യായാധിപനായി. കുഞ്ഞുങ്ങളെ, അവകാശതർക്കം പരിഹരിക്കുന്ന ഇതുപോലുള്ള കഥകൾ നിങ്ങൾ ധാരാളം കേട്ടിരിക്കും. അക്ബർ ചക്രവർത്തിയുടെ, സോളമൻ രാജാവിൻ്റെ ഒക്കെ കഥകൾ. കൃത്യവും സൂക്ഷ്മവുമായ നിരീക്ഷണവും അവ ചേർത്ത് വയ്ക്കുന്ന ബുദ്ധിയും നിത്യജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങൾക്ക് കൂട്ടാവട്ടെ. ശുഭദിനം.